ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ രണ്ട് പാർട്ടാക്കിയിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാപ്റ്ററും നമ്മൾ രണ്ട് പാർട്ട് തന്നെ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒറ്റയടിക്ക് ഒരു ചാപ്റ്റർ നമുക്ക് അപ്ലോഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് നല്ല ലെങ്തി വീഡിയോ ആയിരിക്കും, അതായത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അടുത്തൊരു വീഡിയോ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ഇപ്പോൾ ഒരു അരമണിക്കൂർ ലെങ്തി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ തന്നെ നമുക്ക് തോന്നില്ല ടൈം കണ്ടിട്ട്. അവരു എന്താണ് 15 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ വീഡിയോയ്ക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ട് തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. സെക്കൻഡ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വാട്ട് ആർ ദ ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട 6 ഫേസസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഏരിയ തന്നെയാണ് വരുന്നത്. ഹൈപ്പോത്തസിസ് ഒക്കെയാണ് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ പാർട്ടും നിർബന്ധമായിട്ടും കണ്ടുപോകണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 6 ഫേസസ്, ബിസിനസ് റിസർച്ചിൻ്റെ 6 ഫേസസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ 6 ഫേസസ് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു എസ്എ ക്വസ്റ്റിന് സ്കോപ്പ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് എസ്എ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിൽ ഓരോന്നും, ഇപ്പൊ ഇതിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഡെഫിനിഷൻ ആണ്. അപ്പൊ അത് വേണമെങ്കിൽ എന്താണ് 3 മാർക്കിന് നിങ്ങൾ എടുത്ത് ചോദിച്ചേക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിസിനസ് റിസർച്ച് എന്താണെന്നൊന്ന് ഓർത്ത് നോക്കിയാലോ. കാരണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് റിസർച്ചിന്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഏത് ഡെഫിനിഷൻ വേണമെങ്കിലും അല്ലെങ്കിൽ കറക്റ്റ് അതിന്റെ ഡെഫിനിഷൻ ഏത് വേണമെങ്കിലും പഠിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം, സെർച്ച് ആൻഡ് സെർച്ച് എഗെയിൻ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ആണെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലെ, പല രീതിയിൽ പല ഡിപ്പാർട്ട്മെന്റിൽ പല ഏരിയാസിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ആ പ്രോബ്ലം നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിന് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യണം. എന്തിനു വേണ്ടി ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് തവണ സെർച്ച് ആൻഡ് സെർച്ച് എഗെയിൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ട് വേണം ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. സെർച്ച് ആൻഡ് സെർച്ച് എഗെയിൻ, അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസർച്ചിന്റെ ഫേസസ്, നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ് റിസർച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസർച്ച് ചെയ്ത് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അതിന് ഒരുപാട് ഫേസസിലൂടെ കടന്നു പോയിട്ട് വേണം അറ്റ് ലാസ്റ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക, ഒരു പ്രോബ്ലം നമ്മൾ എന്താണ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ 6 ഫേസസ് ആണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു 6 ഫേസസ് അതിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് പ്രോബ്ലം ഡെഫിനിഷൻ. അതായത് റിസർച്ചിന്റെ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബിസിനസ് റിസർച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ആദ്യത്തെയാണ് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുക, അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ് അതിൽ വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം, പ്രോബ്ലം ഓടിപ്പോയിട്ട് സോൾവ് ചെയ്യണോ വേണ്ടേ, അല്ല, നമ്മൾ ആദ്യം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോബ്ലം എന്താണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം, വാട്ട് ഈസ് ദ ഇഷ്യൂ എന്നുള്ളത് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്, അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ഫേസസിന്റെ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമ്മൾ ആ പേര് വെച്ച് ഓർത്ത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന, ഇപ്പോൾ ഫസ്റ്റത്തെ ഫേസിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ബിസിനസ് പ്രോബ്ലത്തിന്. അപ്പോൾ ബിസിനസ്സിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ്, പേഴ്സണൽ മീൻസ് എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ബിസിനസ്സിലെ പ്രോബ്ലത്തിനെ 4 നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഓഫ് റൊട്ടീൻ നേച്ചർ. അതായത് നിലവിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ലേ, ഇപ്പം നിലവിൽ ഒരു ബിസിനസ്സിൽ നിലനിന്നുകൊണ്ട് പോകുന്ന ചില പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ള ഏരിയാസ് ഉണ്ടായിരിക്കാം, അതായത് അവിടെ എന്തെങ്കിലും ടൈപ്പ് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടാവും, അതാണല്ലോ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യം. അപ്പം അങ്ങനെയുള്ള ഏരിയാസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ കൾച്ചറൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് നോളജും ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, അങ്ങനെ ഇവർ 4 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോബ്ലത്തിന്. ഫസ്റ്റ് സ്റ്റേജ് എഴുതുമ്പോൾ, ഫസ്റ്റ് ഫേസ് എഴുതുമ്പോൾ ഈ 4 കൂടിയും എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്തെന്ന് എഴുതണം, ബിസിനസ് പ്രോബ്ലം ഈസ് കാറ്റഗറൈസ് ഇൻ ടു 4 സ്റ്റേജസ്, അല്ലെങ്കിൽ ദ പ്രോബ്ലം ഇൻ ടു 4 കാറ്റഗറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 4 കൂടി അതിൽ കൂടെ ആഡ് ചെയ്ത് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്, പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പ്രോബ്ലം നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തേത് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം ആണ്.
അതായത് ബേസ്ഡ് ഓൺ ദ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് റിസർച്ച് പ്രോബ്ലം ഇൻ ആൻഡ് അപ്രോപ്രിയേറ്റ് അപ്രോച്ച് ഈസ് ടു ബി ഡെവലപ്ഡ്. അതായത് നമ്മൾ ആദ്യത്തെ ഫേസിൽ നമ്മൾ പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതായത് ആ പ്രോബ്ലത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു അപ്രോച്ച് അത് നമ്മൾ രണ്ടാമതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെ, നമ്മൾ ആദ്യം തന്നെ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒബ്ജക്റ്റീവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് അല്ലേ. നമ്മൾ നല്ല രീതിയിൽ ഫ്രെയിം വർക്ക്, അതായത് ഏത് വഴിയിൽ കൂടെ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു അപ്രോച്ച് ആദ്യം തന്നെ ഉണ്ടാക്കും. എങ്ങനെ ആ ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തുന്നു, ആ ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമുലേറ്റിംഗ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓർ തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടോ, ഒരു ഒബ്ജക്റ്റീവ് മേക്ക് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് നടത്തിക്കൊണ്ടാവാം, അനലിറ്റിക്കൽ മോഡൽസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടാവാം. ഹൈപ്പോത്തിസിസ്, അത് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഒരു ചാപ്റ്ററിൻ്റെ കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടേഴ്സ് ഫാക്ടേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാവാം. ആ ഒരു റിസർച്ച് ഡിസൈനിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടും ആവാം. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഫേസ് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തേതാണ് റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ ഓർ പ്ലാനിങ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ബേസിക് ഫ്രെയിം വർക്ക് വിച്ച് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ റിസർച്ച് പ്രോസസ്സ്. അതായത് നമ്മളിപ്പോൾ ഈ രണ്ട് സ്റ്റേജിൽ, ആദ്യത്തെ രണ്ട് സ്റ്റേജിൽ നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അതിനൊരു അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇനി എന്ത്, വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ ആണ് ഈ ഒരു തേർഡ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാനുണ്ടോ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ് എടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു റോഡ് മാപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു റോഡ് മാപ്പ്, അതാണ് ആക്ച്വലി ഈ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ ഓർ പ്ലാനിങ് ഓഫ് റിസർച്ച് ഡിസൈൻ, റിസർച്ച് ഡിസൈൻ്റെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുലേഷൻ ആണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കതിനെ മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ദ റിസർച്ചർ ഷുഡ് സ്പെസിഫൈ ദ സോഴ്സസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഏതൊക്കെ സോഴ്സിലൂടെ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര ഇൻഫോർമേഷൻസ് നമുക്ക് ഇനി കളക്ട് ചെയ്യണം, അത് ഏത് രീതിയിൽ കളക്ട് ചെയ്യണം, അതേപോലെ തന്നെ ഏത് സാമ്പിളിംഗ് മെത്തഡോളജി ഉപയോഗിക്കാനുണ്ട്, ടെക്നിക്സ് മെത്തേഡ്സ് ഏതൊക്കെ ഉപയോഗിക്കണം, അതേപോലെ തന്നെ എത്ര കോസ്റ്റ് വരും ഇനി അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കണ്ടു, അത് ഓടിച്ചെന്ന് സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള കോസ്റ്റ്, അത് എന്താ പറയുക, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു റോഡ് മാപ്പ് പോലെ, മാസ്റ്റർ പ്ലാൻ പോലെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മൂന്നാമത്തെ ഫേസിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി, അതിനുശേഷം നമ്മളൊരു അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു, അതിനുശേഷം നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കി ഇനി ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾക്ക്. ഇനി നാലാമത് വരുന്നതാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റോഡ് മാപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയൊന്നും ഡാറ്റ പോരാ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇനി ഒരുപാട് ഡാറ്റ വേണം, പല രീതിയിൽ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയൊക്കെ നമുക്ക് വേണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് പ്രൈമറി ഡാറ്റ ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ മൂന്നാമത്തെ ഫേസിലൂടെ. അപ്പോൾ ഇനി നാലാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാലാമത്തെ ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ഫേസിനെ നമുക്ക് ഫീൽഡ് വർക്ക് എന്നുള്ള പേരിലും കൂടി വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും, ഒബ്സർവേഷനിലൂടെ കളക്ട് ചെയ്യാം, സർവേ നടത്തി കളക്ട് ചെയ്യാം. സർവേ എന്താണെന്നൊക്കെ മുന്നത്തെ ഇതിൽ സെമ്മിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒബ്സർവേഷൻ, സർവേ, എക്സ്പെരിമെൻറ്റ്സ്, ക്വസ്റ്റ്യനെയേഴ്സ്, അതേപോലെ തന്നെ പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡാറ്റ കളക്ഷനിലും രണ്ട് സ്റ്റേജ് വരുന്നുണ്ട്, പ്രീ ടെസ്റ്റിങ്ങും മെയിൻ സ്റ്റഡിയും. ഇങ്ങനെ രണ്ട് സ്റ്റേജാണ് ഡാറ്റ കളക്ഷനിൽ വരുന്നത് കേട്ടോ. പ്രീ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കിട്ടിയ ആ ഒരു ഡാറ്റ ഉണ്ടല്ലോ, അതിൽ കുഞ്ഞു കുഞ്ഞി സബ് സാമ്പിൾസിനെയാണ് നമ്മൾ പ്രീ ടെസ്റ്റിംഗ് എന്ന് പറയുക. പ്രീ ടെസ്റ്റിംഗ് ഫേസ് എ സ്മോൾ സബ് സാമ്പിൾ ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പം നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേൻ്റെ സബ് സാമ്പിളിൻ്റെ ഉപയോഗമാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ രണ്ടെണ്ണം, മെയിൻ സ്റ്റഡിങ് പ്രീ ടെസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സ്റ്റേജ് ഈ ഡാറ്റ കളക്ഷൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു റോ ഡാറ്റ ആയിരിക്കും അല്ലേ. അതായത്
അത് ഡെവലപ്പ് ചെയ്തെടുത്തുള്ള ഒരു ഡാറ്റ ആയിരിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി നമ്മൾ അത് അങ്ങനെ തന്നെ എൻ്റർ ചെയ്ത ഡാറ്റാസ് ആയിരിക്കാം. അപ്പം അങ്ങനെ റോ ഡാറ്റാസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഫേസിലാണ് പറയാം. കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നു, അപ്പോൾ ഈ റോ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഫേസിലാണ് പറയാം. അപ്പം നമ്മൾ ഈ ഒരു നാലാമത്തെ ഫേസിൽ നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ പല മെത്തേഡ്സിലൂടെ കളക്ട് ചെയ്യുന്നു. അപ്പം ആ മെത്തേഡ്സിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കുക നിങ്ങൾ എഴുതുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഈ രണ്ട് മെത്തേഡ്സ് ഇതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, പ്രോസസ്സ്, പ്രീ ടെസ്റ്റിങ്ങും മെയിൻ സ്റ്റഡിയും, അതും ഒന്ന് ലിങ്ക് ചെയ്തിട്ട് എഴുതാം. ഇനി അഞ്ചാമത്തേതാണ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. അതായത് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ഡാറ്റ ഉണ്ടല്ലോ, ഡാറ്റ നമ്മൾ പല രീതിയിൽ കളക്ട് ചെയ്തു നമ്മൾ പറഞ്ഞു, അതൊരു റോ ഡാറ്റയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റോ ഡാറ്റേനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ആക്കിയിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ടല്ലോ. അത് ഈ റോ ഡാറ്റ വെച്ച് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പണ്ട് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് അത് എന്താണ് റോ ഡാറ്റയാണ് അല്ലെങ്കിൽ അത് ഫിഗേഴ്സ് ആയിരിക്കും. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് വേണം നമുക്ക് എന്ത് എത്തിക്കാനായിട്ട് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാനായിട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ആ ഒരു കിട്ടിയ റോ ഡാറ്റയെ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു അഞ്ചാമത്തെ ഫേസിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റെപ്പുകൾ കടന്നു വരുന്നുണ്ട്. ഈ ഒരു ഡാറ്റ അനാലിസിസിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്സും ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സും കൂടി നമ്മളൊന്ന് ജസ്റ്റ് എഴുതി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഡാറ്റാസൊക്കെ നമ്മൾ കളക്ട് ചെയ്തത് ഒബ്സർവേഷനിലൂടെയും സർവേയിലൂടെയും എക്സ്പെരിമെൻസിലൂടെയൊക്കെ ആയിരുന്നു ആ റോ ഫാക്ട്സ്. അപ്പം ഇതിൽ ആദ്യത്തെ വരുന്നതാണ് എഡിറ്റിംഗ് ദ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ആ ഒരു റോ ഡാറ്റേനെ നമ്മൾ എന്തായാലും എഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. റോ ഡാറ്റ കളക്റ്റഡ് ഷുഡ് ബി എഡിറ്റഡ് ബിഫോർ ദ പ്രോസസ് ഓഫ് അനാലിസിസ്. അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തായാലും അത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ആ ഒരു എഡിറ്റിംഗ് ആണ് ഫസ്റ്റത്തെ സ്റ്റേജിൽ പറയുന്നത്. ഈ ഒരു എഡിറ്റിങ്ങിൽ ചിലപ്പോൾ നമുക്ക് എന്താ പല വേർഡ്സും തെറ്റായിട്ടായിരിക്കാം കൊടുത്തിട്ടുണ്ടായിരിക്കുക, മിസ്റ്റേക്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റേജിലൂടെ സാധിക്കും. പിന്നെ നമുക്ക് മാനുവലി എഡിറ്റ് ചെയ്യാം ഡാറ്റേനെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കേട്ടോ. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ, ഓക്കെ, ഫേസസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഫേസിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റാണ് ആക്ച്വലി ഹാൻഡ്ലിംഗ് ബ്ലാങ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഇഫ് മോർ ദാൻ 25% ഈസ് ലെഫ്റ്റ് ബ്ലാങ്ക് ഡിസ്കാർഡ് ദ ക്വസ്റ്റനെയർ. ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ക്വസ്റ്റനെയേഴ്സും കാര്യങ്ങളും സർവേ ഒക്കെ നടത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഡാറ്റാസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പലരും, അതായത് 25% മുകളിൽ ആൾക്കാർ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല. ചില സമയത്ത് ഈ 25% മുകളിൽ ആൾക്കാർ അത് തെറ്റായിട്ടായിരിക്കും ആൻസർ ചെയ്തിട്ടുണ്ടാവുക. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ക്വസ്റ്റ്യൻ അങ്ങനോട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിടേണ്ടതായിട്ട് വരും. മിക്കതും ഡിലീറ്റ് ചെയ്യാണ് പതിവ്. മിക്ക ആൾക്കാരും അതിന് ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അങ്ങനോട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതാണ് ഹാൻഡ്ലിംഗ് ബ്ലാങ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. നമ്മുടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിട്ടിയ ഡാറ്റനെ, കോഡിങ്ങിലൂടെ മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു വലിയ ഡാറ്റ ആയിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക, അത് കോഡ് ചെയ്തിട്ട്, അതായത് അത് ഒരുപാട് പ്രോസസ്സിലൂടെ കടത്തി വിട്ട് അതിനെ കുഞ്ഞാക്കിയിട്ട് സ്മോൾ ആക്കി അതിനെ മാറ്റും. ബിഗ് ഡാറ്റ ആയിരിക്കാം, ലാർജ് ഡാറ്റ ആയിരിക്കാം, അതിനെ നമ്മൾ ചെറിയ ഡാറ്റ ആക്കിയിട്ട് കറക്കുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ ന്യൂമറിക് കോഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ റെസ്പോൺസിനെ, ഇപ്പം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് കിട്ടിയ റെസ്പോൺസിനെ ഗുഡ് ആൻഡ് ബാഡ്, പൂർ ഓർ സ്ട്രോങ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഡിങ്ങിനെ നമുക്ക് സിമ്പിളായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് വേ ഇൻ വിച്ച് ടു കണ്ടൻസ് എക്സ്റ്റെൻസീവ് ഡാറ്റ സെറ്റ്സ് ഇൻ ടു സ്മോളർ അനലൈസബിൾ യൂണിറ്റ്സ് ത്രൂ ദ ക്രിയേഷൻ ഓഫ് കാറ്റഗറീസ് ആൻഡ് കൺസെപ്റ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഡാറ്റ. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടിയ ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാർജ് ഡാറ്റേനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡാറ്റയ്ക്ക് മാറ്റുക. അതുതന്നെയാണ് ഈ കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന നാലാമത്തെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്ത സ്റ്റെപ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൽ നാലാമത്തെയാണ് കാറ്റഗറൈസിങ്. നമുക്ക് ആ കിട്ടിയ ഡാറ്റേനെ നമ്മൾ
പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. ജെൻഡറിന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏജ് റിലീജിയന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ കുഞ്ഞു കുഞ്ഞു സെഗ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. അഞ്ചാമത്തെയാണ് എൻ്ററിങ് ദ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയ ആ ഒരു ഡാറ്റേനെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എൻ്റർ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അഞ്ചാൽ കമ്പ്യൂട്ടർ ഫയൽസിൽ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് SPSS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, അങ്ങനെ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എഡിറ്റഡ് ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്കതിനെ എൻ്റർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കളക്റ്റഡ് ഡാറ്റേനെ. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള 5 steps എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന 5 stages എന്ന് പറയുന്നത്, ഏതിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനിൽ വരുന്നത്. ഇനി അതിൽ തന്നെ 3 കൂടി പറയുന്നുണ്ട്. ഡാറ്റ അനാലിസിസിന്റെ 3 objectives ആണ് പറയുന്നത്. ഗെറ്റിംഗ് എ ഫീൽ ഓഫ് ദ ഡാറ്റ, പിന്നെ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി, ദെൻ 3rd ടെസ്റ്റിംഗ് ആൻഡ് ഹൈപ്പോത്തിസിസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഫീൽ ഓഫ് ദ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയ ഒരു ഡാറ്റേനെ, ലാർജ് ഡാറ്റേനെ റെഡ്യൂസ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡാറ്റാസ് ആക്കി മാറ്റുക, അതാണ് ഫീൽ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. 2nd വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ആണ്. അതായത് എത്രത്തോളം നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ വാലിഡ് ആണ്, റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുമോ, എത്രത്തോളം അതിന് ട്രസ്റ്റ് വർത്ത് ഉണ്ട്, ഡിപ്പെൻഡബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവും കൂടി ഇതിനുണ്ട്. ദെൻ നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഹൈപ്പോത്തിസിസ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് പാർട്ട് വീഡിയോയില്. അപ്പൊ ക്ലിയർ ആയിട്ട് നമ്മൾ ഹൈപ്പോത്തിസിസും കൂടി നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് 3 objectives എന്ന് പറയുന്നത്, ഡാറ്റ അനാലിസിസ്. അപ്പൊ നമ്മൾ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് പറഞ്ഞു, അതിന്റെ 5 main സ്റ്റെപ്സ് പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ്സും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫേസസ് ഓഫ് ദ റിസർച്ച് ആണ് നമ്മൾ, ബിസിനസ് റിസർച്ച് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 മെയിൻ ആയിട്ടുള്ള ഫേസസ്, 5 നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. 5th ഉള്ളിൽ വരുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള 6th എന്ന് പറയുന്നത് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ആണ്. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ നടത്തി വന്ന പ്രോസസ്സ് അല്ലേ, നമ്മൾ ആദ്യം തന്നെ പ്രോബ്ലം എന്താന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് സ്റ്റെപ്സിലൂടെ കടന്നു വന്ന് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു ഇൻഫോർമേഷനെ അല്ലെ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുക. ഫൈനൽ സ്റ്റേജ് ആണ്, വളരെ നെസസറി ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഫൈൻഡിങ്സും നമ്മുടെ റെക്കമെൻഡേഷൻസും നമ്മുടെ ഒപ്പീനിയൻസും ലാസ്റ്റത്തെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമ്മൾ ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു, ഒരു റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 6 main ഫേസസ്. ഫേസസ് ഓഫ് ദി ബിസിനസ് റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലം ഡെഫിനിഷൻ, ഡെവലപ്മെന്റ് ഓഫ് എൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം, ദെൻ അതേപോലെ തന്നെ റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് അനാലിസിസ്. ഇവിടെയാണ് നമ്മൾ എന്ത് വരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്സും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കയറി വരുന്നത്. ദെൻ ലാസ്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ. അപ്പൊ ഇത്രയാണ് ഫേസസ് കേട്ടോ. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസും കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് കാണുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു.